ലെഗിൻസും വചനപ്രഘോഷണവും. വിശ്വാസിനികൾ ലെഗിൻസ് ഇട്ടുകൊണ്ട് വചനപ്രഘോഷണ ശുശ്രൂഷയ്ക്ക് വന്നാൽ കുഴപ്പമുണ്ടോ? അതുപോലെ ആൺപിള്ളർ യേശുക്രിസ്തുവിനെ പോലെ അല്പം മുടി നീട്ടി വളർത്തിക്കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ? പാസ്റ്ററെ പാസ്റ്ററെ കർത്താവിനെ അനുകരിക്കുവാനല്ലേ പറയുന്നത്? കർത്താവല്ലേ ആദ്യത്തെ ഫ്രീക്കൻ? അപ്പോൾ ക്രിസ്തുവിനെ പോലെ അല്പം താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയാൽ കുഴപ്പമുണ്ടോ എന്നാണ് രക്ഷിക്കപ്പെട്ട ഫ്രീക്കന്മാർ ചോദിക്കുന്നത്. ഉണ്ടുണ്ട്, സർവത്ര കുഴപ്പമാണ് എന്നാണ് പാസ്റ്റർ അനീഷ് കാവാലം പറയുന്നത്. പ്രത്യേകിച്ച് ലെഗിൻസ് ഇടുന്നത്, പാട്ട് പാടാൻ പറ്റുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം, കൈ കിറക്കം വേണം, കഴുത്തൊക്കെ കയറിയിരിക്കണം. ചുരിദാറ്, ഈ ചുരിദാറല്ല ഇപ്പത്തെ, ഇപ്പൊ ഒരു 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 ഇതുണ്ട്, ഈ ചുരിദാറല്ല ഈ പാന്റിന് എന്നു പറഞ്ഞേ, ആ ഇറുകി പറ്റിയായിരിക്കുന്ന ഒറ്റ ഒരുത്തിയാ കയറ്റിയാക്കരുത്, തേജ ബ്ലേഡ് വാട്ടി അന്നങ്ങ് പോറിയാക്കണം. ഇങ്ങനെയുള്ള അവളുമാരെ, അവളാണ് വർഷിപ്പ് ലീഡർ. ജീസസ്, ഓവർക്കാരോട് പറയണം മുളക് പൊടി കലക്കി കഴിഞ്ഞാക്ക. അങ്ങനെയുള്ളവർക്കാണ് എഴുതേണ്ടത്, എറിയേണ്ടത്. അതിന് എന്നെ വസ്ത്രത്തിന്റെ പേര് എനിക്കറിയത്തില്ല. ഇവിടുന്നേ കീറി ഇട്ടിരിക്കുക, മേളിൽ മേളിലിടുന്നതിന് പറയുന്നുണ്ടല്ലോ, മേളിലിടുന്നതിന് ടോപ്പ്, അത് ഇവിടുന്നേ കീറി. എന്നാ ഈ പാന്റ്, പാന്റ് അല്ല, അതിന് എന്നാണ് പറയുന്നത്? ലെഗിൻസ്. പെങ്കൊച്ചുങ്ങളോടായി പറയുന്നത്, നീ മാനം മര്യാദയ്ക്ക് വേണം പാട്ട് പാടാൻ വരാൻ, നിന്റെ ലെഗിൻസും കുന്തോ. ഏ, അണ്ടർ അതിട്ടാണ് അച്ചാജ വരുന്നത്. നന്നായി, ആടിവസ്ത്ര വേല, മേളുവസ്ത്ര വേല. സഭായത്തിന് വരിക, എവളെ ബൈക്കിന്റെ പുറകിൽ അരിച്ചാക്കിരിക്കും പോലെ 68 കിലോ, എന്തിനാടാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ലെഗിൻസ് ഇടുന്നത് ആർക്കാണ് കുഴപ്പം? കർത്താവിനോ അതോ പാസ്റ്റർക്കോ? ലെഗിൻസ് ഇട്ട് എല്ലാം മറന്ന് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ആരാധനയുടെ വ്യാപ്തി കണ്ട് ഒരു സാധു പാസ്റ്റർ ഒരു ഒറ്റമുണ്ടും ഒരു നേരിയ ജുബയും ഇട്ട് രണ്ട് കൈയും ഉയർത്തി നിങ്ങളുടെ മുന്നിൽ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെന്ന്. എരുമയമർന്നതുപോലെ സൗണ്ട് ഉണ്ടെങ്കിലും ലോലഹൃദയനാണ്. ഇതൊന്നും കാണാനും താങ്ങാനുമുള്ള ശേഷി ആ പാവത്തിനില്ല, അതുകൊണ്ടാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ലെഗിൻസ് ഇടുവാൻ പാടില്ലാത്രേ. അതുപോലെ ബ്ലൗസിൻ്റെ കൈ മുട്ടുവരെ ഇറക്കണം, ചുരിദാറിൻ്റെ കഴുത്ത് പരമാവധി കൊരവള്ളി വരെ കയറ്റണം. ഇല്ലെങ്കിൽ 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 പാസ്റ്ററുടെ മതം പൊട്ടും പോലും. ഒറ്റമുണ്ടാണ് ഉടുത്തിരിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. ദൈവത്തെ ധ്യാനിച്ച് ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന പാസ്റ്ററുടെ കൺട്രോള് പോകുമത്രേ. ദൈവവിചാരത്തോടെ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന നീ, പെണ്ണുങ്ങൾ ലെഗിൻസ് ആണോ കോണകമാണോ ഇട്ടിരിക്കുന്നതെന്നൊക്കെ നോക്കി നിർവീർപ്പിടുന്നത് എന്തിനാടാ മോനെ എന്നും, പെണ്ണിൻ്റെ കൈയുടെ മുകളിലോട്ട് കണ്ടാൽ നിന്റെ വചനം ഒഴുകി താഴോട്ട് പോകുമെങ്കിൽ നിന്റെ രോഗം വേറെയാണെന്നും, അതിന് വചനത്തിൽ ചികിത്സയില്ലെന്നും, അതിനുള്ള ചികിത്സ മുള്ളുമിരിക്കും പത്രം ഉപയോഗിച്ചിട്ടുള്ളതാണെന്നും പറയുവാൻ ഉറപ്പുള്ള ഒരു മുണ്ണ കുഞ്ഞാടുകളും ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇല്ലെന്ന് കാണാം. ഈ ധൈര്യമാണ് ഇവൻ്റെയൊക്കെ കുത്തിമറിച്ചിലിന് കാരണം. ഈ ഊളത്തരം കേട്ട് ഊറി ഊറി ചിരിക്കുന്നവന്മാരെയും നമുക്ക് കാണാം. പാസ്റ്ററെ, വചനം ഒലത്തുന്നുണ്ടെങ്കിൽ ഒലത്തിയാട്ടെ, ലെഗിൻസ് ആണോ അതോ ഇന്ത്യൻ ടൈ കെട്ടണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുവാൻ ആംബിയറുള്ള പെണ്ണുങ്ങൾ പെന്തക്കോസ് സഭകളിൽ ഇനി എന്നുണ്ടാകുമോ എന്തു? കാവാലം പാസ്റ്ററെ, ഈ പെണ്ണുങ്ങൾ ഇനി നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ലെഗിൻസും ഒക്കെ ഇട്ട് വന്ന് നിങ്ങളുടെ മറുഭാഷയുടെ ഫ്ലോ കളഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന ഏക മാർഗം രാത്രി വചനം വായിച്ച ശേഷം അല്പം കടുക്കാവെള്ളം കുടിക്കുന്നതാണ്. ഫലം ഉറപ്പാണ്. മുടിയാണ് ഇവന്റെ ബലഹീനത. പിള്ളേരെല്ലാം ഇപ്പം ആൺപിള്ളേരെല്ലാം പെൺപിള്ളേർ നടക്കും പോലെ നടക്കുന്ന മുടിയെല്ലാം വളർത്തി. ഇപ്പൊ പിന്നെ കേരളത്തിൽ പറയുന്ന ബാർബർ ഷോപ്പ് തുറക്കുന്നില്ലെന്ന, അതിനെല്ലാം മുടി ഇപ്പം ആൺപിള്ളേരൊക്കെ ഈ പിള്ളേർ വെക്കുന്ന പോലെ റായെല്ലാം വെച്ചിട്ടുണ്ട്. നാളെ പാട്ട് പാടാൻ ഒരുത്തൻ റാ വെച്ചേച്ച് വന്നു, വേറൊരുത്തൻ ഇങ്ങനെ മുടി അങ്ങ് വളർത്തിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ഇളക്കമുണ്ട്. അത് കാണാനായിട്ട് തന്നെ കൊച്ചുങ്ങൾ അവൻ്റെ വട്ടം കൂടുന്നുമുണ്ട്. അവനാണ് വർഷിപ്പ് ലീഡർ. ഏതാണ് മാനമര്യാദയ്ക്ക് നീ ജീവിച്ചോണം. മുടിയെല്ലാം വെട്ടി താടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ വൃത്തിയായിട്ടൊക്കെ ആക്കി കർത്തൃവേ ചേരുമ്പോൾ നിന്റെ മീജാൻ താടിയെല്ലാം അതിനകത്ത് മുട്ടരുത്. ആ ഇപ്പം പിന്നെ എല്ലാവർക്കും ഈ കഷായം കൊടുക്കും പോലെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും വായുവിൻ്റെ അസുഖമാണ്. ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പം
മീശയെന്താടിയൊന്നും മുട്ടുന്നെന്ന് ചിന്തിക്കണ്ട. എങ്ങനുണ്ട്? പാട്ട് പാടുന്നവരൊക്കെ വീറും വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കണം. ഇപ്പൊ നമുക്ക് പെൺകൊച്ചുങ്ങളൊക്കെ നല്ല അവിടെ ഒരു കൊച്ച് ഇത് അടിക്കുന്ന കണ്ട് നല്ല മിടുക്കിയാന്നല്ലോ ഞാൻ കണ്ട്. അത് പാട്ട് പാടിയ പാസ്റ്ററുടെ സഹോദരന്റെ കുഞ്ഞാണ്, നല്ല മിടുക്കിയ, ദൈവം തന്നെ അനുദിക്കട്ടെ കുഞ്ഞെ, എന്ത് അതിനെ ഒന്ന് എടുത്ത് കാണിച്ചു തന്നു കണ്ടാക്കള്ളായിരുന്നു, നല്ല കൊച്ച. ഏത് കുഞ്ഞാന്നേലും നല്ല ദൈവം അനുദിക്കട്ടെ. സ്തോത്രം. ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇതിൽ അടിക്കുന്ന, ഞാൻ കണ്ട മൂലയിലിരുന്ന് പാവം. അയാൾ മിടുക്കിയ, അതിനെ പിന്നെ കാണിച്ചാലും മതി. സ്തോത്രം. ദൈവം അനുദിക്കട്ടെ. പാട്ട് പാടാൻ വരുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം, കൈ കിറക്കം വേണം, കഴുത്തൊക്കെ കയറിയിരിക്കണം. ചുരിദാറ്, ഈ ചുരിദാറല്ല ഇപ്പത്തെ, ഇപ്പൊ ഒരു 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 ഇതുണ്ട്, ഈ ചുരിദാറല്ല ഈ പാന്റിന് എന്നു പറഞ്ഞേ, ആ ഇറുകി പറ്റിയായിരിക്കുന്ന ഒറ്റ ഒരുത്തിയാ കയറ്റിയാക്കരുത്, തേജ ബ്ലേഡ് വാട്ടി അന്നങ്ങ് പോറിയാക്കണം. ഇങ്ങനെയുള്ള അവളുമാരെ, അവളാണ് വർഷിപ്പ് ലീഡർ. ജീസസ്. ഓവർക്കാരോട് പറയണം മുളക് പൊടി കലക്കി കഴിഞ്ഞാക്ക. അങ്ങനെയുള്ളവർക്കാണ് എഴുതേണ്ടത്, എറിയേണ്ടത്. അതിനെന്നെ വസ്ത്രത്തിന്റെ പേര് എനിക്കറിയത്തില്ല. ഇവിടുന്ന് കീറിയിട്ടിരിക്കുക, മേളിൽ മേളിലിടുന്നതിന് പറയുന്നുണ്ടല്ലോ, മേളിലിടുന്നതിന് ടോപ്പ്, അത് ഇവിടുന്ന് കീറി. എന്നാ ചെയ്യ, ഈ പാൻ്റ്, പാൻ്റല്ല അതിനെന്നാണ് പറയുന്നത്? എന്തുവാ നന്നായിട്ട് മൈക്ക് കൂടെ പറഞ്ഞു കേക്കട്ടെ. പെങ്കൊച്ചുങ്ങളോടായി പറഞ്ഞത് വിമാനം മര്യാദക്ക് വേണം പാട്ട് പാടാൻ വരാൻ, നിന്റെ ലെഗിൻസും കുന്തോ. അണ്ടർ അതിട്ടാണ് അത്യാജ വരുന്നത്. നന്നായി. അടിവസ്ത്ര വേദ, മേളുവസ്ത്ര വേദ, സഭായത്തിന് വരിക. എവളെ ബൈക്കിന്റെ പുറകിൽ അരിച്ചാക്കിരിക്കും പോലെ 68 കിലോ. എന്തിനാടാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? കൊണ്ട് നടക്കുക എഴുന്നള്ളത്ത്. മാനം മര്യാദക്ക് തലേ തുണിയിട്ടോണം. പാട്ട് പാടുന്ന പെൺകുഞ്ഞുങ്ങൾ അവിടെ കണ്ട് ഞാൻ കണ്ടു, തലേ തുണിയിടുമ്പോ ഇങ്ങനെ ആയിരിക്കണം, വൃത്തിയായിട്ട് കിടക്കുക. ഞാൻ ഇതൊക്കെ കാണിക്കാനും കൂടെ ഈ ഷാളിപ്പൊ കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? കൈക്കൊക്കെ ഇറക്കം വേണം. ഇത്ര ഇറക്കമൊന്നും വേണ്ട, അത് എനിക്ക് യോഗ്യമായതുകൊണ്ട്. ഇത് കുറഞ്ഞത് ഈ മുട്ടിന് മേളിൽ നിൽക്കണം, യോഗ്യമായിരിക്കണം. ഇറുകി പറ്റുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് നിൽക്കരുത്, സഭാഗോളി വരരുത്, നിന്റെ ലെഗിൻസും കുന്തവും കോടാലി ഇട്ടുകൊണ്ട് ഗോളി കയറരുത്. അല്ലാണ്ട് എന്തോ ബീച്ച്, അവിടെ ഒരു ബീച്ചുണ്ടല്ലോ, എന്താ മെറീന ബീച്ച് പോയിരുന്നോണം. അത് താല്പര്യമുള്ള ഉപദേശമാരും അങ്ങോട്ട് വരണം. ബീച്ച് കിടന്ന് പാടുകയോ പ്രാർത്ഥിക്കുകയോ കടലിൽ ചാടുകയോ ഒക്കെ ചെയ്തോണം. ദൈവത്തെ ആരാധിക്കുന്നത് യോഗ്യമായിട്ടും മാന്യമായിട്ടും ആരാധിച്ചോണം. ഇതെല്ലാരോടും കൂടെ ഉള്ള കാര്യമായി പറയുന്നത്. സ്തോത്രം. യോഗ്യതയുണ്ടായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. സഹോദരന്മാരോട് പറയാം, ടീഷർട്ട് ഇട്ടുണ്ടെന്ന് മർച്ചപ്പിന് കയറരുത്. നിന്റെ മസിൽ ഇങ്ങനെ പെരിപ്പിച്ച് ടീഷർട്ട്, ഇല്ല ഈ മുതലയുടെ പടമുള്ള ഒരു ടീഷർട്ട് ഉണ്ടല്ലോ, അതിന് എന്നെ പറഞ്ഞ് ഇങ്ങനെ എന്ത് ഈ മുതലയുടെ എന്തു അതിനെ പറഞ്ഞെ, ഓ ഒന്നും അറിയാമല്ലേ നിങ്ങക്ക്, മുതല ചീങ്കണ്ണിയുടെ, അതല്ലേ മുതല ചീങ്കണ്ണി. ക്രോക്കറൊക്കെ എന്തോ ക്രോക്കറ. എന്നിട്ട് അവനാ പറഞ്ഞ, ജീസസ്. നല്ല മുളവടിക്കുന്നതിന്റെ മുട്ട് നോക്കി അടിക്കണം വെക്കുമ്പം. യോഗ്യമായിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. നാം വേർപെട്ട ദൈവമക്കളാ, വിശുദ്ധിയോടും വിശ്വസ്തയോടും വേർപാടും വേണം ദൈവത്തെ. പാസ്റ്റർമാരുടെ ഭാര്യമാരും ഇറുകിപ്പറ്റിയ ചുരിദാരിട്ടോണ്ടും ആമ തലയെ തുണിയിടാതെയും ആമ അയോഗ്യമായിട്ട് വരരുത്. പാസ്റ്റർമാരുടെ ഭാര്യമാരും ഉണ്ട് മുടിയെല്ലാം ഇങ്ങനെ കളത്തി ടെമ്പോയി കച്ചു കൊണ്ടുപോകും പോലെ. വാഷറുടെ ഭാര്യ, വാഷർ യോഗ്യമായിട്ട് ദൈവത്തെ. മാനം മര്യാദക്ക് ജീവിക്കുന്നവർക്കൂടെ ഇത് നാശമൊപ്പിച്ചു വെക്കുക. മാന്യമായിട്ട് ജീവിക്കുന്ന സഹോദരിമാരുണ്ട്, അന്തസ്സായിട്ട് യോഗ്യമായിട്ട് ജീവിക്കുന്ന സഹോദരിമാരുണ്ട്, അവൻ വളരെ പരിഭാവനമായി ജീവിക്കുന്നവർക്കുണ്ട്. അവരെ മാതൃകയാക്കണം. കുലീന സ്ത്രീകളുണ്ട്, മാതൃകയുള്ളവരുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് യോഗ്യമായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസ്തതയോടായിരിക്കണം. ആട്ടെ കർത്താവിന് മഹത്വം. I2A News, an eye for truth.